ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിശ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ മുംതാസ് ഓർക്കിഡിന്ന് കുറച്ച് പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഒക്കെ വെറൈറ്റി ഡെൻഡ്രോബിയങ്ങളാണ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഒക്കെ വലിയ പ്ലാന്റാണ് കേട്ടോ. ജൈറക്കാണ് കേട്ടോ. ഇത് സ്പൈഡർ പ്ലാന്റുകളാണ്. ഒക്കെ പുതിയ പുതിയ മോഡലാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, എപ്പോഴും കാണുന്ന ഐറ്റം അല്ല. നിങ്ങൾക്ക് ഗട്ടോൺ സെൻട്ര, ഫ്രിഡ അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. നോബിലിയിലുള്ള പട്ട അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. ഒക്കെ നല്ല നല്ല പ്ലാന്റുകളുമാണ് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ നോക്കി നമുക്ക് ഇവിടെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ നമുക്ക് പറഞ്ഞു തരും. ഈ പ്ലാന്റൊക്കെ നല്ല വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ അന്ന് ഞാൻ ഷിയാദിൻ്റെ അടുത്ത് തന്നെ മേടിച്ചിരുന്നു. ഗട്ടോൺ സ്നാറിയെന്നോ സാൻഡ്രിയെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണത്. എല്ലാം നല്ല പ്ലാന്റാണ് കേട്ടോ. ഇത് വേറെ ഐറ്റമാണ് ഈ പ്ലാന്റുകളൊക്കെ. ഒക്കെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. ഒക്കെ നല്ല പ്ലാന്റുമാണ് കേട്ടോ. വേരൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, എല്ലാത്തിനും നല്ല വേരൊക്കെ ഉണ്ട്. ഈ പ്ലാന്റുകൾക്കൊക്കെ 300 രൂപയാണ് കേട്ടോ. വൈറ്റ് ആൻഡ് ക്രൈസി വൈറ്റ്, അതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ് കേട്ടോ. സഗട ബ്യൂട്ടി, ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂവാട്ടോ. നല്ല ഭംഗിയാണ് ഈ പൂവ്. സഗട ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഏലിയനും നല്ല ഭംഗിയുള്ള പൂവാണ്. പിന്നെ ഏലിയൻ്റെ പൂവ് ഡ്രാഗൺ പോലെയുള്ള പൂവാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റിനൊക്കെ 300 രൂപയേ ഉള്ളൂ കേട്ടോ. ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവാ, അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ കൊറിയർ അയച്ചു തരും കേട്ടോ. ഞാൻ അവരെ നമ്പർ ഇതിൽ കൊടുക്കുക, നിങ്ങൾ അവരായിട്ടും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഒക്കെ നല്ല നല്ല പ്ലാന്റാണ്. ഏലിയനൊക്കെ കുറേ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഇത് ബ്ലൂ ഏഞ്ചൽ പറഞ്ഞൊരു പ്ലാന്റാണ്. അത് നല്ല ഭംഗിയുള്ള പൂവാണ്. വൈറ്റും ഒരു ലൈറ്റ് വൈലറ്റും കൂടിയും കൂടിയ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണത് കേട്ടോ. ഇത് എയർവേ ബ്ലൂ, എയർവേ ബ്ലൂ അങ്ങനെ എന്തുവാണ്. അത് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഹെൽത്തി നോക്കും, നല്ല തണ്ട് വീർത്ത്. ഒക്കെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. ഒക്കെ പൂക്കാനായ പ്ലാന്റാണ് കേട്ടോ. ഇത് എപ്പോഴാണ് പൂക്കുക, ഇത് നമ്മൾ കൊണ്ടുവച്ചിട്ട് നമ്മൾ ചോദിക്കുമല്ലോ ഇത് എപ്പോഴാണ് പൂക്കുകയാണ്. ഇത് എപ്പോഴാണ് പൂക്കുകയെന്ന് ചോദിക്കണ്ട, നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇത് പൂ വരിക കേട്ടോ. ഇതിൻ്റെ തണ്ടൊക്കെ വീർത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് എന്താ ബ്ലൂ പ്ലാനറ്റാണത്. നല്ല ഉണ്ടല്ലോ അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ ഒരു കനം നോക്കൂ. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി നല്ലോണം എന്നാണ് വളം കൊടുത്താണ്ടല്ലോ പെട്ടെന്ന് പൂക്കുകയെ. ഒക്കെ തണ്ടൊക്കെ നല്ല വീർത്ത് വന്നിട്ടുണ്ട്. ഈ തണ്ട് വീർക്കുമ്പോൾ തന്നെയാണ് അത് പൂക്കുക കേട്ടോ. എപ്പോഴാണ് പൂക്കുകയെന്ന് ചോദിച്ചാൽ നമ്മൾ വളം കൊടുക്കുന്നതിനനുസരിച്ചാണത് പൂക്കുക. ഒക്കെ നല്ല പ്ലാന്റാണ്. ഈ പ്ലാന്റുകളൊക്കെ 300 രൂപേൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ സ്പീസീസ് ഓർക്കിഡാണ്. ഇത് വേറെ റേറ്റാണ് കേട്ടോ. അതിൻ്റെ വില ഞാൻ ചോദിച്ചറിഞ്ഞില്ല. ഈ പ്ലാന്റുകളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് എന്താ അതിൻ്റെ റേറ്റ് എന്നപ്പോൾ ഞാൻ ചോദിച്ചതുമില്ല. 600 ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് കേട്ടോ. എല്ലായിടത്തും 800, 850 ഒക്കെയാണ്. അവിടെ അതിനും വില കുറവാണ്. 600 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇപ്പോൾ പുതിയത് വന്ന പ്ലാന്റാണ്. എന്നാലും ഞാൻ പോയെന്ന് ഇത്ര പ്ലാന്റൊന്നുമില്ല. അപ്പോൾ ഒരുപാട് പ്ലാന്റായിട്ടോ. ഇത് നോക്കൂ, ഇത് ഹിരോഷി. ഈ വിഭാഗമൊക്കെ ഹിരോഷി പറഞ്ഞ പ്ലാന്റാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഹിരോഷിൻ്റെ പൂവ് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ചെമ്പരത്തി താളി കൊടുത്ത ആ പൂവാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണ്. ഒരുപാട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ ലീഫൊക്കെ കണ്ട ഒരു ലൈന് പോലെ ഉണ്ട് കേട്ടോ. ഹിരോഷിയിൽ തന്നെ പല പൂവും ഉണ്ടാവും ഈ കാര്യം. ഇതൊരു വെരിഗേറ്റഡ് ലീഫാണ്. ഇതിന് കണ്ടില്ല ഒരു വെളുത്ത ലൈനുണ്ട്. അപ്പോൾ ചിലപ്പോൾ പൂമലും എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഈ കാര്യം. ഹിരോഷിയിൽ തന്നെ പല വിധം ഉണ്ടാവും. പേര് ഹിരോഷിയാണ്.
ആ പൂവിന് ഒരു കംപ്ലൈൻറ്റും പറ്റില്ല കേട്ടോ. ഒരുപാട് ലാസ്റ്റ് ചെയ്യുക ഇറോഷിൻ്റെ പൂവ് കേട്ടോ. ഇതെന്താ സുരി പീച്ചോ സിറി പീച്ച്? പീച്ച് കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ. പീച്ചിൻ്റെ പൂവ് ഇവിടെ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണ് അത്. പ്ലാന്റൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറയണത് കേട്ടോ. ഒരുപാട് പിന്നെ സെയിലായി, കണ്ടമാനം പ്ലാന്റ് കൊടുന്നിനു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സുരി പീച്ചാണ്. സുരി പീച്ച് എന്നൊക്കെ ഒരുപാട് പോയി. ഈ ഡ്രാഗൺ മറ്റൊക്കെ 300 രൂപയാണ്. ഡ്രാഗൺ വെറൈറ്റിക്ക് മാത്രമുള്ളൂ 350 രൂപ കേട്ടോ. ഡ്രാഗൺ വെറൈറ്റിയൊക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. അതിന് മാത്രമുള്ളൂ 350 കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് പ്ലാന്റൊക്കെ എടുക്കുമ്പോൾ അവർ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. എല്ലാം നല്ല പ്ലാന്റാണ്. ഇതൊക്കെ കിങ് ഡ്രാഗൺ പെട്ട അങ്ങനത്തെ ഓരോരോ പേരുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഒക്കെ ഡ്രാഗണാണ്. പല കളറിലുണ്ട് ഡ്രാഗൺ ഇവിടെ. ഒക്കെ 350 ആണ്. ഇതൊക്കെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ് കേട്ടോ. ഒക്കെ നല്ല തണ്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലോണം പൂക്കാനൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോരോ പ്ലാന്റിൻ്റെ ലീഫ് കൊയിഞ്ഞു പോകും കേട്ടോ. കിങ് ഡ്രാഗൺ ബ്യൂട്ടി ആണത് കേട്ടോ. ലീഫ് കൊഴിയും. ഇതിൻ്റെ തണ്ടിന് തണ്ടായിട്ട് തന്നെ നിൽക്കും കേട്ടോ. എന്നാലും ഇതിലൊന്നും അങ്ങനെ ഇല്ല. നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ പൂക്കാനായ ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റാണ്. 350 ആണ് കേട്ടോ ഡ്രാഗണിന്. ഈ ഡ്രാഗണിലെ സീഡ്ലിങ്സും ഇവിടെ ഉണ്ട് കേട്ടോ. 180 രൂപയേ ഉള്ളൂ. അത് ഞാൻ വേറെ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതൊക്കെ നോർമൽ വെറൈറ്റി സീഡ്ലിംഗ് ആണ്. ഇത് 120 തൊട്ട് 150 വരെ ഉണ്ട് കേട്ടോ. ഇത് സീഡ്ലിങ്സ് ആണെന്ന് പറയാൻ പറ്റൂല. ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഒക്കെ അതിൻ്റെ വലുപ്പം നോക്കൂ, വലിയ പ്ലാന്റാണ്. വലുതാണ് കേട്ടോ. അവിടെ സീഡ്ലിങ്സൊക്കെ വലിയ പ്ലാന്റായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഫെനലോപ്സിസ്. ഫെനലോപ്സിസ് വൈറ്റ് ആണത് കേട്ടോ. വലിയ പൂവുള്ള വൈറ്റ് ആണത്. പിന്നെ റെഡ് കളറ് മുട്ടുവിട്ടുണ്ട്. വെരിഗേറ്റഡ് ഉണ്ട്. ഇവിടെ ഒരു പിന്നെ ഇത് നോക്കൂ, ഫെനലോപ്സിസ് ഒരു കിക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ തണ്ടിൽ കിക്ക് വരല്. നമ്മൾ പറയൂലേ പൂവ് കൊഴിഞ്ഞാൽ അത് വെട്ടിക്കളയരുത്, ചിലപ്പോൾ കിക്ക് വരും അല്ലെങ്കിൽ മുട്ട് വരും എന്നൊക്കെ. അപ്പോൾ ഇതാ നമ്മളെ കറ്റാർ വാഴയൊന്നും വെക്കാതെ തന്നെ അയിമ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫെനലോപ്സിസാണ്. ഇത് ആ ബ്രസക്കൊട്ടാണ്ടിയാറിനെ ആ പ്ലാന്റാണ് കേട്ടോ. ബ്രസക്കൊട്ടാണ്ടിയാന്ന് തന്നെ തോന്നുന്നു ഇതിന് പറയാം. ഇത് ഒരു വർഷമൊക്കെ നമ്മളിത് കൊണ്ടുപോയി നട്ട് ഒരു വർഷം കൊണ്ട് തന്നെ ചട്ടി ആകെ നിറഞ്ഞു നിൽക്കും. പിന്നെ നമുക്കൊരു 8ഓ 10ഓ ചട്ടിക്ക് മാറ്റി വെക്കാം. അങ്ങനെ പെട്ടെന്ന് തൈകൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണിത് കേട്ടോ. ചട്ടി നിറഞ്ഞു നിൽക്കും. 8ഉം 10ഉം ചട്ടിക്കൊക്കെ നമുക്ക് പിരിച്ചു വെക്കാൻ പറ്റൂ. ഫെനലോപ്സിസൊക്കെ നല്ല പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ നോക്കൂ, നല്ല വേരും. അതൊക്കെ കണ്ടോ, വേരൊക്കെ നല്ല ഹെൽത്തി വേരാണ്. പ്ലാന്റിനൊന്നും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒക്കെ നല്ല ഉഷാറ് പ്ലാന്റാണ് കേട്ടോ. നമുക്കിതൊക്കെ തിരഞ്ഞെടുക്കുക. ഞാൻ നേരിട്ട് പോയി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഇതൊക്കെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. അതൊക്കെ ചെറിയ സീഡ്ലിങ്സ് ആണ്. ഇനി വലിയ സീഡ്ലിങ്സ് തന്നെ ഉണ്ട്. ഫെനലോപ്സിസിൻ്റെ വലുപ്പം കണ്ടില്ല പൂവിൻ്റെ. ഇവിടെ പൂവിട്ടതും പൂവിടാത്തതും ഒക്കെ 600 രൂപയേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ് എല്ലാ പ്ലാന്റിനും ഫെനലോപ്സിസിന് 600 രൂപയേ ഉള്ളൂ. ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റുമാണ് കേട്ടോ. എന്താ തുളുമിനെ അങ്ങനെ എന്തോ ഒരു പേരില്ലേ ആ പ്ലാന്റാണ് കേട്ടോ. അതായത് നമ്മളൊരു ടവറൊക്കെ ആക്കി കണ്ട് ഇങ്ങനെ കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിലേ ഒരു ടവറും ഇങ്ങനെ നിറച്ച് വെക്കണമെങ്കിൽ നിറയെ ആ ടവർ നിറയെ പൂക്കൂലേ. അങ്ങനത്തെ പ്ലാന്റാണ് കേട്ടോ. അത് തുളുമീനയാണ്. തുളുമീന അങ്ങനെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു പേര്.
ഇത് പിന്നെ എൻ്റെ അടുത്തില്ല കേട്ടോ, അതുകൊണ്ട് ഇതിൻ്റെ കെയറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിത് വാങ്ങി വെച്ചിട്ടില്ല, എനിക്കത് വലിയൊരു ഇഷ്ടമല്ല, അതിൻ്റെ പ്ലാന്റ് വലുപ്പമില്ലാത്തതുകൊണ്ട്. ഇത് നമ്മളെ സോണിയ വൈറ്റാണ്. ഇതൊക്കെ ഇവിടെ വില കുറവാണ് കേട്ടോ, പൂത്തിക്കുന്ന പ്ലാന്റിനൊക്കെ വളരെ വില കുറവാണ്. എനിക്കെപ്പോഴും ഇഷ്ടം ഫെനലോപ്സിസ് ആണ്. അതിൻ്റെ പൂവിനെ വെല്ലാൻ ഒരു പൂക്കളും ഇല്ല. ഫെനലോപ്സിസ് കണ്ടാൽ ഞാൻ അതിൻ്റെ അടുത്തൊന്നും പോകില്ല. അത് ഇങ്ങനെ നമുക്ക് എത്ര കണ്ടാലും പൂതിയിടൂല, വാങ്ങിയാലും പൂതിയിടൂല. അത്രക്കും ഇഷ്ടമാണ് ഈ ഫെനലോപ്സിസ് എന്ന സാധനം. ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു കരുത്ത് നോക്കൂ, നല്ല പ്ലാന്റാണ് കേട്ടോ. അതിന് വരുന്ന ഓരോരോ കിക്കീസൊക്കെ കണ്ടില്ല, നല്ല വണ്ണത്തിൽ വരുന്നുണ്ട്. ഈ സോണിയ വൈറ്റ് നോക്കൂ, ഇവിടെ സോണിയ വൈറ്റൊക്കെ കുറേ ഉണ്ട് കേട്ടോ, പൂത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതൊക്കെയാണെങ്കിൽ ബ്ലാക്ക് പേള്, ഇതിൽ നിന്നൊരു ഇതൊന്നും ഞാൻ എടുത്തു കേട്ടോ. ഈ ബ്ലാക്ക് പേള് അതെൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാനതൊന്നും എടുത്തേ. അതിൻ്റെ ഭംഗി നോക്കും, അതിങ്ങനെ വെലുവറ്റ് തിളങ്ങുന്ന പോലെ തിളങ്ങുക. ഈ ഫോട്ടോയിൽ കാണാൻ അത്ര തന്നെ തിളക്കല്ല, അത്രക്കും ഭംഗിയത്. പ്ലാന്റിൻ്റെ ഒക്കെ ഒരു കരുത്ത് നോക്കും, എന്തൊരു ഭംഗിയാണ്. പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു നോക്കൂ, എന്ത് നല്ല സൂപ്പർ പ്ലാന്റുകളല്ലേ ഒക്കെ. ഇതൊക്കെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കും കരി എവിടെ കിട്ടുകയെന്ന് കേട്ടോ. കരി എവിടെ കിട്ടുകയെന്ന് ചോദിച്ചാൽ കരി വിൽക്കുന്ന കടയിൽ തന്നെ കിട്ടുക. നമുക്കത് വാങ്ങാൻ അറിയില്ല, എവിടെ നിന്നാണ് വാങ്ങുകയെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷവായൊക്കെ ഉണ്ടാക്കുന്ന കട ഉണ്ടല്ലോ, ബ്രോസ്റ്റിൻ്റെയും ഷവായിൻ്റെയൊക്കെ കട, ആ കടയിൽ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതിയെ. അവർ പിന്നെ കോഴി ചൂടാൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് കരി വാങ്ങലെന്ന് അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരുവേ. അപ്പം നിങ്ങൾ ആ കടക്കാരോട് ചോദിച്ചിട്ട് കരിയും പേടിക്കുക കേട്ടോ. ഇനി ആരും ചകിരിയൊന്നും കത്തിച്ചുകൊണ്ട് കരി ഉണ്ടാക്കരുതേ. ചകിരീൻ്റെ തൊണ്ടിലൊന്നും ഓർക്കിഡ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. അത് വെള്ളം കുടിച്ച് നിൽക്കുക കേട്ടോ. ഈ പ്ലാന്റൊക്കെ നോക്കൂ, ഇതൊക്കെ നമുക്ക് വലിയൊരു കാര്യം കേട്ടോ. ചെറിയ സീഡ്ലിങ്സ് ആണിത്. ഈ പ്ലാന്റിൻ്റെ വില എത്രയെന്ന് അറിയുമോ നമുക്ക്? 60 രൂപ ഉള്ളു കേട്ടോ. നല്ല ചെറിയ സീഡ്ലിങ്സ് ആണേ എന്ന് പറയും, പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല സീഡ്ലിങ്സ് ആണ്. ഇതിന് 60 രൂപയേ ഉള്ളൂ കേട്ടോ, ഏറ്റവും വില കുറവാണ്. നമ്മൾ 100-നും 120-നും വാങ്ങുന്ന സീഡ്ലിങ്സ് ആണ് ഇപ്പോൾ ഇവിടെ 60 രൂപക്ക് കൊടുക്കുന്നത്. നമ്മൾ 100-120 രൂപക്കൊക്കെ വാങ്ങുന്നില്ലേ, അതാണ് ഈ സീഡ്ലിങ്സ് കേട്ടോ. അതിവിടെ 60 രൂപയേ ഉള്ളൂ. തുടക്കക്കാർക്കൊക്കെ ഇത് വാങ്ങി വളർത്തിയാൽ മതിയേ. ഇനിയിപ്പോൾ ഇത് വാങ്ങി വളർത്താൻ വയ്ക്കോ, പഠിച്ചാനൊക്കെ നല്ലതല്ലേ. 60 രൂപയിലേ ഉള്ളൂ, 10 പ്ലാന്റ് വാങ്ങി 600 രൂപയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. 60 രൂപക്കൊന്നും നമുക്കിപ്പോൾ എവിടെ നിന്നും സീഡ്ലിങ്സ് കിട്ടൂല. ഇത് നോക്കി, ചെറിയ സീഡ്ലിങ്സ്. നമ്മളെന്തായാലും ഇങ്ങനത്തെ ഒരു പ്ലാന്റിന് 100 രൂപ കൊടുക്കണ്ടേ? 100 രൂപ കൊടുക്കാതെ എവിടെ നിന്നും കിട്ടൂല. ഇത് 60 രൂപയാണ്, അത്രയും നല്ല സീഡ്ലിങ്സ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് വാങ്ങാം, ഓർഡർ ചെയ്യാം. നല്ലത് നോക്കിയിട്ട് അവരോട് അയച്ചു തരാൻ പറഞ്ഞാൽ മതി. ആ പ്ലാന്റ് വേറെയാണ് കേട്ടോ, അത് ഡ്രാഗണിലെ സീഡ്ലിങ്സ് ആണ്. പിന്നെ ഇവിടെ വാൻഡകൾ കണ്ട മാനുണ്ട് കേട്ടോ ഇവിടെ. അത് ഇനിയിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ഒന്നും കൂടി വലിയതാവുമെന്നൊരു പേടി. അപ്പോൾ വാൻഡനെ പറ്റിയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ, അതെല്ലാം നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വാൻഡിനെ പറ്റി ഒന്നും കാണൂല, ഇത് കുറേ വലിയ നീണ്ട വീഡിയോ ആവും. അതുകൊണ്ടാണ് വാൻഡിൻ്റെ പൂവും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അതിനെ പറ്റി പറയണ്ടേ. ഇത് നോക്കുകയാണെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം ഒക്കെ നല്ല പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ചെറിയ ഒരു വിരൽ വലുപ്പത്തിലുള്ള പ്ലാന്റാണ് 100 രൂപക്ക് വാങ്ങൽ. ഇത് നല്ലോണം അപ്പുറമിപ്പുറമൊക്കെ ശാഖകൾ, ഇതാ ഇത്രയും ഉണ്ടാവില്ല നമ്മൾ 100 രൂപക്ക് വാങ്ങിയത്. ഇത് ശാഖകളൊക്കെ അപ്പുറമിപ്പുറം പൊട്ടി ഉണ്ടായതാണ്. 80 രൂപ ഉള്ളു ഇവിടെ കേട്ടോ. ഇങ്ങനൊരു പ്ലാന്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും 100 രൂപ കൊടുക്കണം, ഏത് നഴ്സറിയിലും കേട്ടോ. ഒരു ഇത്ര പോകുന്ന ചെറിയൊരു കമ്പിനെ കുത്തി പിടിപ്പിച്ച് വെച്ചാൽ തന്നെ 100 രൂപ കൊടുക്കണം. അതിനൊക്കെ നോക്കി വള്ളി വീശി തുടങ്ങി.
പൂവുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. പൂവൊക്കെ ഉണ്ടായി കൊഴിഞ്ഞതാണെന്നാ പറഞ്ഞത്. രണ്ട് പൂവും മൂന്ന് പൂവൊക്കെ ഉണ്ടായിരുന്നു അത്ര പുതിയത് വന്നേ തൂമ്പിലെന്നാ പറഞ്ഞത്. അപ്പോൾ പൂവിടുന്ന ടൈപ്പ് ബുഷിയായിട്ട് പൂവിടുന്ന ടൈപ്പ് പ്ലാന്റാണ് അത് കേട്ടോ. നല്ല പ്ലാന്റാണ്. അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് മേടിച്ചോളി. ഇതൊക്കെ നമ്മളെ സീഡ്ലിങ്സ് ആണ്. 130 രൂപയുള്ളൂ. വലിയ സീഡ്ലിങ്സ് ആണ്, കണ്ടില്ലേ. 130 രൂപക്കാണ് ഇത്രയും വലിയ സീഡ്ലിങ്സ് കേട്ടോ. നല്ല മെച്ചേർഡ് പ്ലാന്റിനോളം വലുപ്പമുണ്ട്. ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ്. ഒക്കെ 130 രൂപ കേട്ടോ. ഇതും 60 രൂപേൻ്റെ പ്ലാന്റൊക്കെ നല്ല ലാഭമാണ്. തുടക്കക്കാരൊക്കെ വേണമെങ്കിൽ ഇത് വാങ്ങി വളർത്തിക്കോളൂ. 60-ൻ്റെ ഇല്ലെങ്കിൽ ഈ 130-ൻ്റെ വാങ്ങിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ 130 രൂപയാണ്. ഈ ഒരു ഭാഗം മൊത്തം 130 രൂപയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ 130 രൂപ. പിന്നെ ഇതാ ഡ്രാഗൺ വെറൈറ്റിയിൽ പെട്ടതാണ് കേട്ടോ. ഇതൊക്കെ ഡ്രാഗണിലുള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ്. പിന്നെ അവരുടെ ഉമ്മരത്തുള്ളതാണ് കുറച്ച് ആന്തൂറിയങ്ങൾ. ഇതിൻ്റെ തൈകളും ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഈ വൈറ്റിൻ്റെ തൈയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വൈറ്റിൻ്റെ നല്ല വലിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇത് ബ്ലാക്കാണ്. ഇതൊക്കെ വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ. എന്തൊക്കെ പേര് ഒന്ന് വെക്ക്. കർവി റെഡോ സർവി റെഡോ എന്തൊക്കെ വായിക്കാം. നമ്മൾ വായിച്ചെടുത്തോളി കേട്ടോ. അങ്ങനത്തെ വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയൊരു പ്രത്യേകത, ഈ ഒരു മരത്തിൽ ഈ ഫെനലോപ്സിസ് പിടിപ്പിച്ചത്. നമ്മൾ വെക്കുന്ന പോലെ ചൂടിയോ പിന്നെ കുറേ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. കുറച്ച് മൂസ് വെച്ചിട്ട് ഒരു അപ്പറുപ്പറും ഒരു എന്തൊരു ഇതുകൊണ്ട് വെച്ചിട്ട് ഒരാണി മേടിക്കണം. എന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഈ വീതിയുള്ള ഇതുണ്ടാവുമല്ലോ, എന്താ പറയുക, ടൈൽസൊക്കെ കെട്ടിക്കൊണ്ടിരുന്നേ അതേപോലത്തെ ഒരു ഇതാണ് കിട്ടും. അത് കറക്റ്റായിട്ട് മുറിച്ചിട്ട് അപ്പറുപ്പറും ഒരു ആണി മേടി കൊടുത്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഫിറ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞ്. ഇത് പൂത്ത് ആ മരത്തിലൊക്കെ നല്ലോണം വേര് പിടിച്ച് പൂത്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അത് അങ്ങനെ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു ആന്തൂറിയ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പ്ലാന്റ് നോക്കൂ, ലവ് ആർട്ട് ഷേപ്പിലൊക്കെ കമ്പി വെച്ചിട്ട് അമ്മ പടർത്തിയേക്കാണ്. പിന്നെ അവർ സിറ്റ് ഔട്ടിൻ്റെ ചുമരിലാണ് ഇതൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഫെനലോപ്സിസൊക്കെ വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് അങ്ങനെ ഫെനലോപ്സിസൊക്കെ പൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നൊരു വാൻ്റ ഇവിടെ ഒരു വേരിഗേറ്റഡ് നമ്മളെ പീസ് ലില്ലി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചട്ടിയിൽ തന്നെ 3 ഫെനലോപ്സിസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മരത്തിലൊരു ചട്ടിയിലൊരു മരം വെച്ചിട്ട് അയിമലും പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഫെനലോപ്സിസ് ഇത് മഞ്ഞൊരു പൂവ് കേട്ടോ. ഈ ഫെനലോപ്സിസിന് ഇത് നമ്മളെ എന്താ ഡ്രാഗണിൽ പെട്ട പൂക്കളാണ്. ചെറിയ സീഡ്ലിങ്സ് ആണ് കേട്ടോ. 180 രൂപയുള്ളൂ ഇതിന്. നമ്മൾ 350 രൂപേൻ്റെ പ്ലാന്റ് പറഞ്ഞില്ലേ, അതിൻ്റെ സീഡ്ലിങ്സ് ആണ് കേട്ടോ. 180 രൂപ. ഇനിയിപ്പോൾ അത്ര വലുതന്നെ എടുത്തില്ലെങ്കിലും ഈ ചെറുത് കൊണ്ടുപോയാലും ഇത് അത്യാവശ്യം നല്ല പ്ലാന്റാണ്.
150 രൂപക്ക് ഇത് വാങ്ങി വളർത്തിയാലും മതി കേട്ടോ. നല്ല നല്ല പൂക്കളുണ്ട്. അതിൻ്റെ പേര് നോക്കിയിട്ട് നല്ല പൂവ് ഏതാ നോക്കിയിട്ടേ ആ പേര് നോക്കി മേടിച്ചാൽ മതി കേട്ടോ. ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. ഇവിടെ മിറാക്കിൾ 20 മിറാക്കിൾ ബ്ലൂ ബൂണും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് മിറാക്കിൾ 20 ആണ്, പൂക്കാനുള്ളതാണ്. ഇത് മിറാക്കിൾ ഗ്രോ ആണ്, ഇത് ഗ്രോത്തിനുള്ളതുമാണ് കേട്ടോ. 30/10/10, 13/27 കേട്ടോ. അതൊക്കെ നല്ല പ്ലാന്റ് ആട്ടോ. 150 രൂപക്ക് ഇതൊക്കെ ലാഭമാണ്. നല്ല കടയുള്ള പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. എന്താ എൻ്റെ പേര്? ബിഗ് കിങ് എന്നൊക്കെ കൊടുത്തേക്കണേ. ബോട്ടിയമ്മ അങ്ങനത്തെ ഒക്കെ ഇല്ലേ, ആ പ്ലാന്റ് ആക്കിയാണ് കേട്ടോ. ഈ പ്ലാന്റൊക്കെ ആണ് നോബിലി ഇല്ലേ, നോബിലി പറഞ്ഞ പ്ലാന്റ്. അതിൻ്റെ ഹൈബ്രിഡാ തോന്നുന്നു. നല്ല ബുഷി പ്ലാന്റ് കേട്ടോ. 3 കളറുണ്ട് ഇവിടെ. ചെറിയ കുട്ടി പ്ലാന്റ് ബുഷിയായിട്ട്, ഈ ലീഫോട് കഴിഞ്ഞാൽ ആ തണ്ട് മൊത്തം പൂക്കൾ ഉണ്ടാവും. അങ്ങനത്തെ കേട്ടോ. അത് 3 കളറും നല്ല ഭംഗിയുള്ള കളറാണ്. അങ്ങനെ 3 വിധം പ്ലാന്റാണിത് കേട്ടോ, 3 കളറിൽ. ഇതിന് വേറെന്തോ ഒരു പേരുണ്ട് കേട്ടോ ഈ പ്ലാന്റിന്. അവരെന്നോട് പറഞ്ഞു തന്നിരുന്നു, ഞാനത് മറന്നതാണ്. എനിക്കിപ്പോൾ പറയാനറിയൂല. നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി അവരെ നമ്പറിൽ. പിന്നെ അവരിപ്പോൾ അതിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ പിന്നെ വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ വെച്ച പ്ലാന്റുകളാണിത് കേട്ടോ. ഒരുപാട് പ്ലാന്റുകൾ ഇങ്ങനെ വീഡിയോ എടുക്കാണ്ടായതുകൊണ്ട് ഇതിൻ്റെ വിലയൊന്നും റേറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. ഇതൊക്കെ പിന്നെ നമ്മളെ എന്താ വീനസ്, പിന്നെ എന്താ പറയുക, എന്തൊക്കെ നല്ല നല്ല പേരുള്ള നല്ല പൂക്കളുള്ള പ്ലാന്റുകളാണ് കേട്ടോ. വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ. ഇതും അതെന്താ എമ്മ പ്രൗഡ് അങ്ങനെ എന്തോ ഉള്ള ഒരു പ്ലാന്റാണ്. അങ്ങനെ എല്ലാതും ഈ ഭാഗത്തുള്ളതൊക്കെ അങ്ങനത്തെ പ്ലാന്റുകളാണ്, ഒക്കെ വെറൈറ്റികളാണ് കേട്ടോ. പുതിയ പുതിയ പൂക്കൾ ഇപ്പൊ പേര് പറഞ്ഞു തന്നാലേ ഇപ്പൊ അതൊക്കെ അങ്ങൊക്കെ അറിയുള്ളൂ. അപ്പൊ അവര് പേരോ കാറ്റലോഗ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കാറ്റലോഗ് അയച്ചരാ പറഞ്ഞ അയച്ചുതരും. അതിൽ നോക്കി തെരഞ്ഞെടുത്താൽ മതി കേട്ടോ. ഒക്കെ നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ്. ഇപ്പൊ മുട്ടൊക്കെ വരുന്നുണ്ട്. മുട്ടിട്ടതും പൂവിട്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. ചീത്തം പറയുന്നുണ്ട്, ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കണ്ടെന്നൊക്കെ പറയുന്നു. പൊട്ടിട്ടിക്കണതൊക്കെ ഇത് വെള്ളല്ല, ഇതാണ് സഗട ബ്യൂട്ടി എന്ന് പറയട്ടുള്ള സഗട ബ്യൂട്ടി. അതൊക്കെ ഒരു മുട്ട ഇട്ടേക്കുന്നത് എന്താണെന്ന് സഗടാ ബ്യൂട്ടി. ഇത്രയും പ്ലാന്റ് മുകളിലും ഉണ്ട്. ഇതൊക്കെ പിന്നെ അവര് പോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. രണ്ട് പോളി ഹൗസൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് പ്ലാന്റുകളുണ്ട്.
ഇഷ്ടം പോലെ പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ മാത്രം നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്ന ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കാണുന്ന തിരഞ്ഞെടുക്കാവും നന്നാവുക. ഇല്ലെങ്കിൽ കാറ്റലോഗ് അയച്ചുതരാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് പുതിയ മോഡൽ പ്ലാന്റൊക്കെ വേണമെങ്കിൽ കാറ്റലോഗ് അയച്ചുതരാൻ പറഞ്ഞാലും മതി കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂവാണേ. വീനസ് ആണെന്ന് തോന്നുന്നത്, അതോ ഇതോ. ഈ ഒരു പ്ലാന്റും ഒക്കെ ആണ് ഈ ഒരു പൂവ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.